ഹായ് കൂട്ടുകാരെ, ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഏകദേശം തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസിൽ നമുക്ക് നിലത്തും അതുപോലെ തന്നെ ചാക്കിലും ഒക്കെ നടാൻ പറ്റിയ ഒരു ഐറ്റംസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് കൈത ഞാൻ നിലത്ത് നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചാക്കിലും നട്ടിട്ടുണ്ട്. അപ്പം ചാക്കിൽ നട്ട എൻ്റെ ഒരു കൈതയാണ് ഇത്. അപ്പോൾ ഏകദേശം ഇതുണ്ടോ, നല്ലോണം പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയണ്ടേ, കൈതച്ചാക്കിയുടെ വെയിറ്റ് കാരണം അതിങ്ങനെ ചാക്കിൽ നിന്ന് ചെടി അടക്കം തന്നെ ചെരിഞ്ഞു പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഇലയ്ക്ക് ഭയങ്കര മുള്ളും ഭയങ്കര വലിപ്പമുണ്ട്. ഇതായത് നാടൻ കൈതച്ചാക്കിയാണിത്, നല്ല മധുരമാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ വലിപ്പം കാരണം ഞാൻ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇലയെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റും. ഇതിൻ്റെ അതുപോലെ മുള്ളുമുണ്ട് ഇതിന്. അപ്പം ഞാൻ ഇതിൻ്റെ ഇലയൊക്കെ അറ്റം കട്ട് ചെയ്ത് കളയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കിതൊന്ന് പറിച്ചെടുത്തോണ്ട് വരാം. അപ്പം നമുക്ക് ഇതുപോലെ ഒറ്റ ഒരു ചാക്കിലാണെങ്കിലും നമ്മൾ നടുവാണെങ്കിൽ നമ്മളിത് പറിക്കുന്നതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് അടർത്തി എടുത്തിട്ട് നമുക്ക് വേറെ ചാക്കിൽ നടാം. അങ്ങനെ നമുക്ക് നമ്മുടെ കൈതയുടെ എണ്ണം കൂട്ടാം. അപ്പോൾ ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ നട്ടാൽ മതി, നമ്മുടെ മുറ്റത്ത് ഇതുപോലെ രണ്ടോ മൂന്നോ ചാക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഡ്രമ്മിലോ എന്തെങ്കിലും ഒരു പോട്ടിലോ ഒക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് നടാം. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം പറിക്കുന്നത് ഇതുപോലെ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അതുപോലെ ഇത് അതിലേക്ക് നട്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇപ്പം ഈ പറിച്ചെടുക്കുന്നത്. അതായത് നല്ല മധുരമുള്ള ടൈപ്പ് ഒരു കൈതയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ അടർത്തി എടുത്തിട്ട് എന്താ പറയണ്ടത്, നമ്മൾ ഓരോ പ്രാവശ്യം വയ്ക്കുന്ന ഓരോരോ ചാക്കിൽ നമ്മൾ നട്ടു കൊടുക്കുക. ഇനി പ്രത്യേക പരിചരണമൊന്നും വേണ്ട നമ്മുടെ ഈ കൈതയ്ക്ക്. അതായത് നമ്മൾ ആ നട്ടു കൊടുക്കുമ്പോൾ മാത്രമല്ല, അത് എപ്പോഴും നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുകയോ ഒന്നും വേണ്ട. അപ്പം ഞാനിത് ഇത് പറിക്കുന്നത് കൊണ്ട് ഇത് നടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചാക്കിൽ ചാണകപ്പൊടിയും മണ്ണും ഇത്തിരി എല്ലുപൊടിയും കൂടെ ചേർത്ത് മിക്സാക്കി, അത് ഏറ്റവും വടിയിൽ കുറച്ച് ചകിരിയും ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കരിയിലയും. അതിന് ശേഷം ഞാൻ ചാണകപ്പൊടിയും ഇത്തിരി എല്ലുപൊടിയും മണ്ണും കൂടെ മിക്സാക്കിയിട്ട് നിറച്ചതാണ് ഇത്. അപ്പോൾ അതിലേക്ക് നമുക്കിതിങ്ങനെ നട്ടു കൊടുത്താലും നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോ വർഷവും എന്താ പറയണ്ടേ, നമ്മുടെ കൈതയുടെ എണ്ണം നമുക്ക് കൂട്ടിക്കൂട്ടി എടുക്കുകയും ചെയ്യാം. ഒരുപാട് കൈതച്ചക്ക ഉണ്ടാകുകയും ചെയ്യും നമ്മുടെ മുറ്റത്ത്. അപ്പോൾ സ്ഥലമില്ലാത്തവർക്കും ഒക്കെ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ പരിചരണങ്ങളൊന്നും ഇതിന് ആവശ്യവുമില്ല. അപ്പം ഞാൻ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പറമ്പിൽ ഇങ്ങനെ അതിരുവഴിയൊക്കെ ഞാൻ നട്ടതാണ്. അപ്പോൾ അതും ഇതുപോലെ കണ്ടോ, അതിൻ്റെ വെയിറ്റ് കാരണം എല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ കുറേ ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ ഇത് ഒരുപാട് എന്താ പറയുക, നല്ല വലിപ്പം വെക്കുന്ന കൈതച്ചക്കയാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇതൊക്കെ മറിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.